ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പ്ലം കേക്കാണ് അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലം കേക്ക് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇവിടെ നട്സൊക്കെ നമ്മൾക്ക് എടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്യാം ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ സോക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ ബദാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കറുത്ത മുന്തിരി മാത്രം 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് ഒഴിക്കുന്നത് അതും 1/2 കപ്പ് എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കണം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പ്ലം കേക്കിൽ പട്ട പിന്നെ കറാമ്പൂ ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർക്കാം കേട്ടോ പട്ടേൻ്റെ സ്മെല്ലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചിടേണ്ട ആവശ്യമില്ല നിങ്ങൾ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ പൊടിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്കൊരു പീസ് ഇട്ടിട്ടുണ്ട് ഇനി മിക്സാക്കി മാറ്റി വെക്കാം ഇനി ഇതാ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നമുക്ക് ഇതൊന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് കാരമൽ ചെയ്യുന്നത് അത് തന്നെ അലിഞ്ഞ് വീട്ടിക്കോളും നല്ല ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ മതി അപ്പോൾ ഇതാ ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം സൈഡിലുള്ളത് അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം അത്രയും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കരിഞ്ഞു പോകാനും പാടില്ല നല്ലൊരു ബ്രൗൺ കളർ ആവണം അത് വരെ അതുപോലെയാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ആയാലും നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടും അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് നമ്മൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരേൻ്റെ കളറെല്ലാം മാറിയ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു കട്ടയായിട്ടുണ്ടാവും ആ പ്രശ്നമില്ല ഇത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാരയെല്ലാം അലിഞ്ഞ് കിട്ടും ആ ഒരു സമയം വരെ നാം നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത് ഒരുപാട് സമയം തിളപ്പിച്ച് കുറുക്കി എടുക്കണ്ട അപ്പോൾ ആ ഒരു കട്ടയൊക്കെ അലിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു കട്ടിയിലാണെന്നുള്ളത് നല്ലോണം കട്ടിയല്ല ലൂസും അല്ലാത്ത രീതിയിൽ ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് 1/2 കപ്പോളം ഓയിൽ തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമ്മളിത് ബീറ്ററും നല്ല യൂസ് ആക്കുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ തന്നെ മതി അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് മിക്സാക്കി എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വനില എസൻസും പിന്നെ 1/2 കപ്പോളം ബ്രൗൺ ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ആ ഒരു ഷുഗർ അലിയുന്നത് വരെ മിക്സാക്കി എടുക്കാം ഷുഗറെല്ലാം മിക്സായ ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇത് മൈദ എടുത്തിട്ടുണ്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഉപ്പ് പിന്നെ 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം പാൽപ്പൊടി നമ്മൾ അരിപ്പയിൽ കൂടി ഇടണമെന്നില്ല നമുക്ക് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാമെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് ഒന്നും കൂടെ മിക്സാക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച പാലും പഞ്ചസാരയും ഒരു വലിയ ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ഈ ഒരു മൈദ കൂട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇത് നല്ലോണം തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കും ഉണ്ടാവുന്നത് ആ ഒരു രീതിയിലാണ് ഉണ്ടാവേണ്ടത് അപ്പോഴാണ് നമ്മൾ ഒരു കറക്റ്റ് ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു സ്ട്രക്ചർ കിട്ടുന്നത് അപ്പോൾ മൈദ ഫുള്ളായി ഇട്ട് മിക്സാക്കിയപ്പോൾ ഈ ഒരു രീതിയിലാണുള്ളത് നല്ല കട്ടിയായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഷുഗർ കാരമൽ അപ്പോൾ അതും ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കറക്റ്റ് ആ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്യണം ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്ക് അതൊരു ശരിയായിട്ട് വരില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഷുഗർ സിറപ്പെല്ലാം ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയാണിത് അത് ഗ്രേറ്റ് ചെയ്തതാണ് അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ട് ഒന്നും കൂടെ മിക്സാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് മിക്സാക്കി റെഡി ആയിട്ടുണ്ട് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇടാനുള്ള ടൈമായി അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും കൂടെ മിക്സാക്കിയെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച
ആ ഒരു സിനമണ്ട് പട്ടയുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് മാറ്റിയെടുക്കണം കേട്ടോ. ഇത് നമ്മൾ കേക്കിൽ പെടുത്തണ്ട. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഓവറായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. നമ്മൾ അധികം ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ ഇതിൽ ബാക്കിയായിട്ട് ഇതിൻ്റെ അടിയിൽ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ലൂസാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താഴെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നിൽക്കണമെങ്കിൽ ഓവറായിട്ട് ലൂസാക്കാതെ കുറച്ച് കട്ടിയിൽ ആക്കണം. പിന്നെ നമ്മളിത് മുട്ടയൊന്ന് ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതുപോലെ മിക്സാക്കിയ ശേഷം നമ്മൾ ഇതൊരു കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് മൈദയിൽ ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് മിക്സാക്കിയാലും മതി. അപ്പോൾ ഇതിൽ ടിന്നിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്താൽ മതി. അതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ബേക്ക് ചെയ്യുന്നത് ഇതൊരു പാത്രത്തിലാണ്, അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് വരെ നമ്മൾക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾ കേക്ക് റെഡിയാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് നട്ട്സ് മുകളിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് വെച്ചാലാണ് നല്ലത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് താണു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കേക്കിന് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 45 മിനിറ്റ് ആയപ്പോൾ നമ്മൾ കേക്കൊക്കെ ഇവിടെ റെഡിയായി ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. നമ്മളിത് ഓവറായിട്ട് ബീറ്റ് ചെയ്യുന്നില്ല, നമ്മൾക്ക് ബീറ്റർ ആവശ്യമില്ല, മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ തന്നെ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, ഉറപ്പാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.